ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു മരണമായിരിക്കാം. അത് മേ ബി നമ്മളുടെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ ആയിരിക്കാം, നമ്മളുടെ അടുത്തുള്ള ബന്ധുമിത്രാദികളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടേത് തന്നെയായിരിക്കാം. സ്റ്റേജ് ഫോറിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. ഗായ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡൊണാൾഡ് സെബാസ്റ്റിൻ ഓൺ ടെക് യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മളുടെ സ്ഥിരം പതിവുകളെല്ലാം മാറ്റിവെച്ച്, കുട്ടികൾക്കാണെങ്കിൽ ക്ലാസ് ഇല്ല, മുതിർന്നവർക്കാണെങ്കിൽ ജോലികളില്ല, അതുപോലെ തന്നെ മതപരമായ മറ്റ് ചടങ്ങുകളും കുർബാനകളെല്ലാം മാറ്റിവെച്ച് നമ്മളിന്ന് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ, COVID-19. ഇതിന് Stage 1, Stage 2, Stage 3, and Stage 4 എന്ന് പറയുന്ന 4 സ്റ്റേജുകളുണ്ട്. ഇതിനകത്ത് 3-ാമത്തെ സ്റ്റേജും 4-ാമത്തെ സ്റ്റേജും വളരെ പ്രശ്നമുള്ള സ്റ്റേജുകളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ വളരെയധികം മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. സോ ആദ്യമേ തന്നെ എന്താണ് Stage 1? Stage 1 എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലേക്ക് ഒരു വ്യക്തി വരുന്നു, ആ കോവിഡ് ബാധിച്ച വ്യക്തി ഇന്ത്യയിലോട്ട് വരുന്നു, ആ ഒരു വ്യക്തിയെ Stage 1 രോഗിയുടെ നമുക്ക് കാണാം. അത്തരത്തിലുള്ള രോഗികളെ മോണിറ്റർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, കാരണം എയർപോർട്ട് മുഖേനയാണ് ഇവർ നോർമലി വരിക. അപ്പോൾ എയർപോർട്ടിൽ ഇതിൻ്റെ ഒരു ചെക്കിംഗ് കൗണ്ടറുകളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. പലരെയും ട്രേസ് ഔട്ട് ചെയ്തു, പലരെ ഇപ്പോൾ ഐസൊലേഷൻ വാർഡിൽ കിടത്തിയിട്ടുണ്ട്. സോ അതാണ് Stage 1. സോ Stage 2 എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പുറത്തു നിന്ന് വന്ന വ്യക്തിയുടെ കൂടെ താമസിച്ചവരും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയാലും മറ്റുള്ള ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ആളുകൾ, അതായത് തൊട്ടടുത്ത് ബന്ധം പുലർത്തിയ വ്യക്തികളെ നമുക്ക് Stage 2 രോഗികളായിട്ട് നമുക്ക് പരിഗണിക്കാം. അതായത് ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് വന്ന വ്യക്തിയാണ്, എനിക്ക് കൊറോണ ഉണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ ഫാമിലിയിലും ഞാനായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ഉണ്ടായ ആളുകളെല്ലാം Stage 2 രോഗികളായിട്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു മോണിറ്റർ ചെയ്യാനായിട്ടാണ് നമ്മളുടെ ഗവൺമെൻറ്റൊക്കെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിക്ക് കൊറോണ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എവിടേക്കൊക്കെ സഞ്ചരിച്ചു എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു റൂട്ട് മാപ്പ് നമ്മളുടെ ഗവൺമെൻറ് തയ്യാറാക്കുന്നുണ്ട്. സോ റൂട്ട് മാപ്പ് മുഖേന ഒരു പരിധിവരെ അദ്ദേഹത്തിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് Stage 2. Stage 3 എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു സ്റ്റേജാണ്. Stage 3 എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് കൊറോണ ബാധിക്കുന്നു അല്ലെങ്കിൽ കൊറോണ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു, പക്ഷേ ഈ വ്യക്തിക്ക് അറിയില്ല എവിടെന്നാണ് കൊറോണ വന്നതെന്ന്. അതായത് ഈ ഒരു പേഷ്യൻ്റ് ഒരു കൊറോണയുള്ള ഒരാളുമായിട്ട് ഒരു സമ്പർക്കം പുലർത്തിയതായിട്ട് ഇയാൾക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വ്യക്തികൾക്കൊന്നും കൊറോണയില്ല, അത്തരത്തിലുള്ള സിറ്റുവേഷനിലാണ് ഇത് Stage 3 കൊറോണ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കൊറോണ വൈറസ് പടർത്തിയ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് ആ വ്യക്തി ഇപ്പോഴും സൊസൈറ്റിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, അതുകൊണ്ട് തന്നെ ഇനിയും കൊറോണ വൈറസുകളുടെ റിപ്പോർട്ടുകൾ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ Stage 3 എന്ന് പറയുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്റ്റേജാണ്. കാരണം ഈ ഒരു വ്യക്തിയെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, എവിടെന്നാണ് ഈ ഒരു കൊറോണ വൈറസ് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു കൊറോണ ബാധിച്ച ഒരു വ്യക്തി ഏതാണെന്നോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നമ്മളുടെ രാജ്യവും. ഇന്ന് പല സ്ഥലങ്ങളിലും കൊറോണയുടെ ഒരു സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഇത്തരത്തിലുള്ള ഒരു ബ്രേക്ക് ദ മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ ചെയ്യാനുള്ള കാരണവും ഇതുതന്നെയാണ്, Stage 3 പ്രിവെൻറ്റ് ചെയ്യുക. അതായത് Stage 3 ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പ്രെഡ് പ്രിവെൻറ്റ് ചെയ്യുക. ഇൻ കേസ് Stage 3 എന്ന് പറയുന്ന ഈ ഒരു സംഭവം രൂക്ഷമായാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവമാണ് Stage 4. Stage 4 എന്ന് പറയുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. അതായത് പിന്നെ അത് അൺകൺട്രോൾഡ് ആവും, അതായത് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ആവും, വളരെയധികം മരണസംഖ്യ കൂടുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് Stage 4. ഈ ഒരു Stage 4 ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു Stage 3 തന്നെ നമ്മളൊരു കൺട്രോൾ എടുക്കാനായിട്ട് നമ്മളോട് എല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പല സോഴ്സുകളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ, എവിടെന്നാണ് കൊറോണ വന്നതെന്നുള്ളൊരു സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരോടും വീട്ടിലിരിക്കാനായിട്ടും പരമാവധി ക്ലോസ് കോണ്ടാക്റ്റുകൾ ഇല്ലാതാക്കുവാനായിട്ടും ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി, മറ്റുള്ള ഗവൺമെൻറ് അതോറിറ്റീസൊക്കെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സോ Stage 4 വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈനയിനേക്കാളും ഇറ്റലിയേക്കാളും വളരെ വളരെ രൂക്ഷമായ ഒരു മരണസംഖ്യ ആയിരിക്കും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലുമൊക്കെ വരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റലിയിലെ ഒരു സ്ക്വയർ കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏകദേശം 205-206 പേരോളം ഉണ്ട് എന്നാണ് അവിടുത്തെ ഒരു കണക്ക് പറയുന്നത്. നേരെ മറിച്ച് അത് ഇന്ത്യയിലോട്ട് നോക്കുമ്പോൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഏകദേശം 400 അല്ലെങ്കിൽ 450 അടുത്ത് ആളുകൾ ഒരു സ്ക്വയർ കിലോമീറ്ററിലുണ്ട്. അതായത് ഏകദേശം 2 ആളുകൾ നമ്മളുടെ ഇന്ത്യയിലുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ കേരളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിലുള്ളത് ഏകദേശം 850 പേരോളമാണ്. അതായത് ഇന്ത്യയിലെ ടോട്ടൽ സ്ട്രെങ്ത് നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ. സോ അതുകൊണ്ട് തന്നെ മരണസംഖ്യയും കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് കൊറോണ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിൽ പറയുന്നത് ഏകദേശം 65 ലക്ഷം പേർ മരിക്കുമെന്നാണ്, എഫക്റ്റഡ് ആയി മരിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് ഈ വൈറസിനെതിരായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് ഇറങ്ങിയില്ലെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു മരണമായിരിക്കാം. അത് മേ ബി നമ്മളുടെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ ആയിരിക്കാം, നമ്മളുടെ അടുത്തുള്ള ബന്ധുമിത്രാദികളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടേത് തന്നെയായിരിക്കാം. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ
കൊറോണ ബാധിച്ച് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന്. ഇന്ന് ഞാൻ വാർത്തയിൽ കണ്ടു 38 വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? അത് ഇമ്മ്യൂണിറ്റി കുറവുള്ളതുകൊണ്ട് മാത്രമല്ല, ഈ കൊറോണയുടെ ഒരു സ്പ്രെഡ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയും വളരെയധികം കൂടിയോണ്ട് തന്നെയാണ്. സോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട്, ഈ നാല് സ്റ്റേജുകളുടെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ബ്രേക്ക് ദ ചെയിൻ എന്നൊരു പദ്ധതിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെൻറ് അതോറിറ്റീസും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററൊക്കെ തരുന്ന ഈ ഒരു ഓർഡറുകൾ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. പരമാവധി ക്ലോസ് കോൺടാക്റ്റുകൾ ഒഴിവാക്കുക, പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക. അഥവാ തന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിരുന്നു എപ്പോഴും നമ്മുടെ കൈകൾ വാഷ് ചെയ്യുക, ഏകദേശം ഒരു 1.5 മീറ്റർ അകലം പാലിച്ച് നടക്കുവാനായിട്ട്, മറ്റുള്ളവരായിട്ടുള്ള ക്ലോസ് കോൺടാക്റ്റ് ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. ഹാൻഡ് സാനിറ്റൈസേഴ്സ് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റേജ് 3 സ്റ്റേജ് 4 ഒഴിവാക്കാനായിട്ട് സാധിക്കൂ. സ്റ്റേജ് 3 എന്ന് പറയുന്ന ഈ ഒരു സ്പ്രെഡ്, അതായത് നമ്മളുടെ കേരളത്തിലുള്ളിലുള്ളവരുടെ തന്നെ സ്പ്രെഡ് കൂടി കഴിഞ്ഞാൽ അത് സ്റ്റേജ് 4 കടക്കും. സ്റ്റേജ് 4 കടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി. മരണസംഖ്യയും എഫക്റ്റഡ് ആയുള്ള ഒരു സംഖ്യയൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇനി ഇറ്റലിയിലെ പോലത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ കേരളത്തിൽ വരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പോലും കിട്ടിയെന്ന് വരില്ല. കാരണം ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിൽ ഇറ്റലിയെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറവാണ്. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർ മനസ്സിലാക്കട്ടെ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നും ഈ സ്റ്റേജുകൾ എന്താണെന്നും, കൊറോണയുടെ 4 അതിൻ്റെ രൂക്ഷതയും എന്താണെന്ന് അവർ മനസ്സിലാക്കട്ടെ. സോ ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ, ഇറ്റ്സ് മീ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഓഫ് ഫ്രം ടെക് വീ ഇന്റർനാഷണൽ.